ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം മൂന്നാം ഞായർ പ്രധാന വായനാഭാഗം വിശുദ്ധ മത്തായി 17:22-27 ഈ സുവിശേഷത്തിൽ മാത്രം വിവരിക്കുന്ന സംഭവമാണ് ദേവാലയ നികുതി പിരിക്കുന്നവർ കർത്താവിനെ സമീപിക്കുന്നത്. പരീക്ഷിക്കുവാനായിട്ടാണ് പിരിവുകാർ കർത്താവിനെ സമീപിക്കുന്നത്. ശിഷ്യസമൂഹത്തിൻ്റെ വക്താവ് എന്ന നിലയിലാണ് വിശുദ്ധ പത്രോസിനെ സമീപിക്കുന്നത്. ദേവാലയ നികുതി 20 വയസ്സുള്ള എല്ലാ യഹൂദനും കൊടുക്കണമെന്നാണ് നിയമം. റീശീശായ്ക്ക് തുല്യം. എന്തേ ഒന്ന്, ഈ സുവിശേഷത്തിൻ്റെ ആരംഭത്തിങ്കൽ മറുരൂമലയിലെ വെളിപ്പെടുത്തൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നികുതിപ്പണയത്തിൻ്റെ വിവരണവും തുടർന്നുള്ള കാര്യങ്ങളും. ക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പത്രോസിനെ ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അതായത് ഒരു തിരിച്ചറിവ്. പഴയ നിയമവായനയിൽ തിരിച്ചറിവിനെ ഊന്നൽ കൊടുക്കുന്ന ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ മോശ പർവ്വതത്തിൽ മേഘങ്ങൾക്കുള്ളിൽ ദിവസങ്ങളോളം ചിലവിട്ടു, ദൈവവുമായി അഭിമുഖം നടത്തി. ആ ഉൾക്കാഴ്ച ഇസ്രായേൽ മക്കൾക്ക് പകർന്നു നൽകുന്നു. നമുക്കും അവിടെ നിന്ന് ഒരു ഉൾക്കാഴ്ച പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു തിരിച്ചറിവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കും ഉണ്ടാവണം, അല്ലെങ്കിൽ ലഭിക്കണം. രണ്ട്, നമ്മുടെ കർത്താവ് ദൈവപുത്രനാണെന്ന് ഇതുമൂലം പരോക്ഷമായി അവകാശപ്പെടുകയായിരുന്നു. രാജമക്കൾ നികുതിയിൽ നിന്ന് വിമുക്തരായിരിക്കുന്നത് പോലെ ദൈവപുത്രൻ ദേവാലയ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവനാണ്. മൂന്ന്, നമുക്ക് പലതിലും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതൊരിക്കലും മറ്റുള്ളവർക്ക് മാർഗതടസ്സമോ വിലങ്ങുതടിയോ തടങ്ങൽപ്പാറിയോ ആകരുത്. ഇടർച്ച ആകാതിരിക്കുക എന്നത് ഒരു വലിയ ക്രിസ്തീയ സാക്ഷ്യവും ദൗത്യവുമാണ്. നമ്മുടെ കർത്താവ് പറയുന്നു, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ കൊടുക്കുക എന്ന്. അതും പ്രകൃതിയുടെ ഉടയവൻ പ്രകൃതിയിൽ നിന്ന് തന്നെ വാങ്ങിക്കൊടുപ്പിക്കുന്നു. അതായത് മത്സ്യത്തിൻ്റെ വായിൽ നിന്ന്. ഇന്ന് സ്വാർത്ഥ ലാഭത്തിനും സ്ഥാനമാനത്തിനും ലഹരിയുടെ ആസ്വാദനത്തിനും തുടർന്ന് അടിമത്തിലേക്കുള്ള യാത്രയും വഴി കുടുംബത്തിനും സമൂഹത്തിനും ഇടർച്ച ഉണ്ടാക്കുന്നവരാണ് അധികവും ആൾക്കാർ. അതുകൊണ്ട് തന്നെ നേർദിശയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ നയിച്ചു നടത്തട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ മുഖപ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയോടുള്ള തിരിച്ചറിവും ഞങ്ങളിൽ വന്നു നിറയണമേ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സ്നേഹവും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ. പുത്രത്തിൻ്റെ പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ ക്രിയ അനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.